ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഡി ഐ വൈ നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൈയും കാലും നിറം വയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ. ഈ ഒരു ടിപ്പ് കൈയും കാലും നിറം വയ്പ്പിക്കുന്നതിനോടൊപ്പം നമ്മുടെ കയ്യിലും കാലിലുമൊക്കെയുള്ള ചുളിവുകൾ മാറാനായിട്ടും കൈകാലുകൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പ് കൂടിയാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും. ഈ സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. 2 ടീസ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് കൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരളവ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് 2 ടീസ്പൂൺ അരിപ്പൊടിയാണ് എടുക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ഏതരിപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 3 ടീസ്പൂൺ തൈരാണ്. നമ്മുടെ കയ്യിലെയും കാലിലെയും കറുപ്പ് നീക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് തൈര്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 മുറി നാരങ്ങയുടെ നീരാണ്. നാരങ്ങയുടെ നീര് തന്നെ ചേർക്കണം, എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബേക്കിംഗ് സോഡയ്ക്ക് അപ്പക്കാരം എന്ന് പറയും. എല്ലാ സൂപ്പർ മാർക്കറ്റിലും തന്നെ നമുക്കിത് അവൈലബിൾ ആണ്. യാതൊരു ബുദ്ധിമുട്ടുമില്ല കിട്ടാനായിട്ട്. ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ പതഞ്ഞു വരും. അപ്പോൾ ഈ ഒരു സ്ക്രബ്ബ് നിങ്ങൾ ഒരിക്കലും മുഖത്ത് യൂസ് ചെയ്യരുത് കേട്ടോ. കാരണം മുഖത്ത് സ്കിൻ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മുഖത്ത് ഇത് യൂസ് ചെയ്യരുത്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കത് 1-5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. എന്നാൽ മാത്രമേ അതെല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് നല്ല രീതിയിൽ അതിൽ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1-5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന ഒരു സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പാലിൽ ഒരു കോട്ടൺ മുക്കി നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. എന്നാലതാണ് നമ്മുടെ സ്കിന്നിലുള്ള ഒരു അഴുക്കുകളൊക്കെ നമുക്കത് നീങ്ങിക്കിട്ടും. നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. കോട്ടൺ പാഡിന് പകരം നിങ്ങൾക്ക് പഞ്ഞി യൂസ് ചെയ്താലും മതി. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഉള്ള ഒരു അഴുക്ക് മുഴുവൻ ഇളകി വരും. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്ക്രബ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി ഗുണമാണ് നമുക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾ കയ്യും കാലും ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ സ്ക്രബ് ഉപയോഗിച്ചിട്ട് നമ്മളിതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ബാക്കി വന്ന ഈ നാരങ്ങയുടെ തൊലി ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇത് സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് കൈ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇത് നാരങ്ങയുടെ തൊലി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ 1-5 മിനിറ്റ് നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് സർക്കുലർ മോഷനിൽ നല്ല രീതിയിൽ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കയ്യ് വാഷ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കൈ വാഷ് ചെയ്തിട്ടുണ്ട്. കയ്യിലുള്ള ഒരു ടാനും അഴുക്കൊക്കെ നല്ല രീതിയിൽ തന്നെ മാറി കിട്ടിയിട്ടുണ്ട്. നല്ല ബ്രൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് സ്കിന്ന്. നിങ്ങൾക്ക് ഇതിൽ തന്നെ വാഷ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് വാഷ് ചെയ്തിട്ടാണ് കാണിച്ചത്. നല്ല രീതിയിൽ തന്നെ നല്ല ബ്രൈറ്റ്നസ് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല വ്യത്യാസം തന്നെ അറിയാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഈ സ്ക്രബ്ബ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിനായിട്ട് അലോവേര ജെല്ല്, ഈ ഒരു അലോവേര ജെല്ലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വളരെ നല്ല റിസൾട്ടാണ് എനിക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാറുള്ളത്. ഈ അലോവേര വളരെ നല്ലൊരു അലോവേരയാണ്, അലോവേര ജെല്ലാണ്. ഞാനിപ്പോൾ ഇതാണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മോയ്സ്ചറൈസർ ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ലോ ഏത് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു ടിപ്പിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും മോയ്സ്ചറൈസർ തേക്കണം എന്നുള്ള നിർബന്ധമാണ് കേട്ടോ. അല്ലെങ്കിൽ സ്കിൻ വല്ലാതെ തന്നെ ഡ്രൈ ആയിട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈയും കാലും ഒക്കെ നിറം വയ്ക്കാനും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനുമായിട്ടുള്ള ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. മാത്രമല്ല കയ്യിലുള്ള ചുളിവുകൾ മാറി കിട്ടാനായിട്ടും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടിരിക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങളിത് ചെയ്യുന്നതിന് ഇത് ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു ടിപ്പ് ഇത് പിന്നെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ കുളി കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ രാത്രി കുളിക്കുന്നതിനൊക്കെ മുൻപായിട്ടും മോയ്സ്ചറൈസിങ് ക്രീം കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കയ്യിലത്തെയും കാലിലത്തെയൊക്കെ ആ ഡ്രൈനെസ്സും അതുപോലെ തന്നെ ചുളിവുകൾ വരാതിരിക്കാനും കൈയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതേപോലെ തന്നെ കാലും അത് നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടിപ്പെന്ന് പറയുന്നത് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ബ്ലീച്ച് അതുപോലെ തന്നെ സ്ക്രബ് പാക്ക് ഇങ്ങനെ 3 കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു റെമഡിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.
ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.